നമസ്കാരം ശക്തമായി വീശിയടിച്ച ബിബർജോയ് ചുഴലിക്കാറ്റിനെ തുടർന്ന് ഗുജറാത്ത് തീരത്ത് കനത്ത നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് കച്ചിലെ ജഗാവ് തുറമുഖത്തിന് സമീപം മണിക്കൂറിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിച്ചത് ഇതോടെ സൗരാഷ്ട്ര കച്ച് മേഖലയിൽ മഴയും കാറ്റും ശക്തമായി പിന്നീട് കാറ്റിൻ്റെ വേഗം ശരാശരി എഴുപത് കിലോമീറ്ററായി കുറഞ്ഞ് ഇപ്പോൾ തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനിലേക്ക് നീങ്ങുകയാണ് വൈദ്യുതി ബന്ധം നിലച്ചതിനെ തുടർന്ന് തൊള്ളായിരത്തി നാൽപ്പത് ഗ്രാമങ്ങൾ ഇരുട്ടിലാണ് മൊബൈൽ ടവറുകളുടെ പ്രവർത്തനവും ഏറെക്കുറെ നിശ്ചലമാണ് കനത്ത കാറ്റിൽ പലയിടത്തും മരങ്ങളും വൈദ്യുതി കമ്പികളും പൊട്ടിവീണു നിരവധി വളർത്തുമൃഗങ്ങൾ ചത്തു കച്ച് ദ്വാരക പോർബന്ദർ ജുനാഗ് എന്നിവിടങ്ങളിൽ കടൽക്ഷോഭത്തെ തുടർന്ന് നിരവധി വീടുകളാണ് തകർന്നത് കടൽക്ഷോഭവും രൂക്ഷമായി തുടരുകയാണ് മിന്നൽ പ്രളയം ഉണ്ടാവാനുള്ള സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനെ ഫോണിൽ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇരുപത്തിരണ്ട് പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് ഗുജറാത്തിലെ പല ജില്ലകളിലും ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗുജറാത്ത് തീരത്ത് കരതൊട്ടതോടെ അതിതീവ്ര ചുഴലിക്കാറ്റ് ബിപോർജോയ് കനത്ത നാശം വിധിച്ച് മുന്നോട്ട് പോവുകയാണ് രാത്രി വൈകിയാണ് ചുഴലിക്കാറ്റ് തീരത്തോട് അടുത്തത് ജഗാവു തുറമുഖത്തിന് സമീപം സൗരാഷ്ട്ര കച്ചുതീരം പിന്നിട്ട ചുഴലിക്കാറ്റ് വടക്കോട്ടാണ് നീങ്ങുന്നത് ചുഴലിക്കാറ്റിൽ ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ഇരുപത്തിമൂന്ന് മൃഗങ്ങൾ ചാവുകയും ചെയ്തു മണിക്കൂറിൽ നൂറ്റി ഇരുപത്തി കിലോമീറ്റർ വേഗത്തിലാണ് സൗരാഷ്ട്ര കച്ചുതീരങ്ങളിൽ ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിച്ചത് മണിക്കൂറിൽ നൂറ്റി അഞ്ച് മുതൽ നൂറ്റി പതിനഞ്ച് വരെ കിലോമീറ്റർ വേഗത്തിൽ വീശുമെന്നായിരുന്നു പ്രവചനം രാജസ്ഥാനിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു ചുഴലിക്കാറ്റ് തീരം തൊട്ടതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകരുതൽ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള അടിയന്തര സാഹചര്യം നേരിടാൻ അറുന്നൂറോളം വരുന്ന പ്രത്യേക സംഘത്തെ തയ്യാറാക്കിയെന്ന് ഇൻസ്പെക്ടർ ജനറൽ മനീഷ് പതക് പറഞ്ഞു ഏഴ് വിമാനങ്ങളും ആറ് ഹെലികോപ്റ്ററുകളും തയ്യാറാക്കി മുൻകരുതലിന്റെ ഭാഗമായി നേരത്തെ തന്നെ തീരദേശ ജില്ലകളിൽ താമസിക്കുന്ന ഒരു ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ബിപർജോയ് ചുഴലിക്കാറ്റിന്റെ കേന്ദ്രസ്ഥാനവും ഗുജറാത്ത് തീരത്തോട് അടുക്കുകയാണ് എന്നാണ് വിവരം സൗരാഷ്ട്ര കച്ചു തീരങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാത്രി പതിനൊന്ന് മണിയോടെ ചുഴലിക്കാറ്റിന്റെ കേന്ദ്രം കരയ്ക്ക് മുകളിലായിരിക്കുമെന്നും അർദ്ധരാത്രിക്ക് ശേഷം ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞേക്കുമെന്നും ഐ എം ഡി ഡി ജി പറഞ്ഞു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി മാറും ഇതോടെ വേഗത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിന് താഴെയായി കുറയുമെന്നും എൻ ഡിആർ എഫ് ഐ ജി നരേന്ദ്രസിംഗ് ബുണ്ടേല പറഞ്ഞു അതേസമയം ചുഴലിക്കാറ്റ് കരതൊട്ടതിന് പിന്നാലെ ഗാന്ധിനഗറിൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിൻ്റെ അധ്യക്ഷതയിൽ സുരക്ഷാ വിലയിരുത്തൽ യോഗം ചേർന്നു ചുഴലിക്കാറ്റിനെ തുടർന്ന് തൊണ്ണൂറ്റിയൊമ്പത് ട്രെയിനുകൾ റെയിൽവേ റദ്ദാക്കിയിട്ടുണ്ടെന്നും മുപ്പത്തൊമ്പത് ട്രെയിനുകൾ താൽക്കാലികമായി സമയം മാറ്റിയിട്ടുണ്ടെന്നും റെയിൽവേ അറിയിച്ചു